ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു സോഷ്യോളജി 14-ാമത്തെ ചാപ്റ്റർ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അതിലൊന്നാം ഭാഗം. എന്താണ് മാസ് മീഡിയ? മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ ബഹുജന മീഡിയ. ബഹുജനങ്ങളെ പരസ്പരം ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന മാധ്യമം, അതിനെയാണ് ബഹുജന മീഡിയ എന്ന് പറയുന്നത്. ഇനി ബഹുജന മീഡിയ അല്ലെങ്കിൽ മാസ് മീഡിയ എന്തൊക്കെയാണ്? Include a wide variety of forms. പല രീതിയിലാണ് മാസ് മീഡിയ ഉള്ളത്. ഇൻക്ലൂഡിങ് ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, ഫിലിംസ്, മാഗസിൻസ്, റേഡിയോ, അഡ്വർടൈസ്മെൻറ്റ്, വീഡിയോ ഗെയിംസ് ആൻഡ് സിഡീസ്. അപ്പം ഇങ്ങനെ ടെലിവിഷൻ, പത്രങ്ങൾ, സിനിമകൾ, നമ്മളെന്തൊക്കെ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പരസ്പരം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ ഉപയോഗിക്കുന്നതൊക്കെയുള്ള ആ ഒരു മീഡിയ മാധ്യമങ്ങളാണ് ടെലിവിഷനൊക്കെ. നമുക്കറിയാം, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആളുകളുടെ കാര്യങ്ങൾ ടെലിവിഷനിലൂടെ കാണുന്നു, പത്രങ്ങളിലൂടെ വിവരങ്ങൾ അറിയുന്നു, സിനിമകളിലൂടെ ആശയങ്ങൾ വിനിമയം നടത്തുന്നു, അതുപോലെ പല മാസികകളിലും എന്തെല്ലാം ഇൻഫോർമേഷൻസാണുള്ളത്. റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാലത്ത് റേഡിയോ മാത്രമായിരുന്നു വിവരങ്ങൾ, പുതിയ ഡെവലപ്മെൻസിനെ കുറിച്ച്, പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ ചെയ്യുന്ന ചില പുരോഗമന പദ്ധതികളെക്കുറിച്ച് റേഡിയോയിലൂടെയായിരുന്നു നമ്മൾ വിവരങ്ങൾ അറിഞ്ഞത്. ഇനി നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് പരസ്യങ്ങളിലൂടെയാണ്. അതുപോലെ വീഡിയോ ഗെയിംസൊക്കെ ഉണ്ട്, പിന്നെ സിഡികൾ, ഇതെല്ലാം തന്നെ മാസ് മീഡിയയിൽ ഉൾപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതിനെ മാസ് എന്നുള്ള പേര് കൊടുത്തത്? ദേ ആർ റെഫേർഡ് ടു ആസ് മാസ്, അതായത് പൊതുജന. മാസ് എന്ന് പറഞ്ഞാൽ പൊതുജനം, പൊതുജനങ്ങൾ പരസ്പരം സംവേദിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഈ പത്രങ്ങളെയും ടെലിവിഷനെയും റേഡിയോ എല്ലാം മാസ് മീഡിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്താണ്? ബിക്കോസ് ദേ റീച്ച് മാസ് ഓഡിയൻസ്. അത് ഒന്നും രണ്ടും ആളുകളിലേക്കല്ല ഇതെത്തുന്നത്, ഒരു വലിയ ഓഡിയൻസിലേക്ക്, പ്രേക്ഷകരിലേക്കാണ് ഇതെത്തുന്നത്. ഓഡിയൻസ് കംപ്രൈസ്ഡ് ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. അപ്പം അതായത് ഇപ്പം ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് ഇറങ്ങുന്ന പത്രം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആ പത്രം കുറേ ആളുകൾ ഇവിടെ കൈകളിൽ എത്തുന്നതാണ്. ഒരുപാട് വിവരങ്ങൾ പത്രങ്ങളിലൂടെ അറിയാൻ സാധിക്കും. അതുപോലെ ടെലിവിഷൻ ഒരു ഒന്ന് രണ്ട് ആളുകളൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് പത്രങ്ങൾ, ഒരേ പത്രം തന്നെ വായിക്കുന്നത്. അതുപോലെ മാസ് ടെലിവിഷൻ്റെ കാര്യം പറയാൻ വേണ്ട, അത്രയ്ക്ക് ആളുകളാണ്, ഓഡിയൻസാണ്, പ്രേക്ഷകരാണ് ടെലിവിഷനുള്ളത്. ദേ ആർ ഓൾസോ സംടൈംസ് റെഫർ ടു ആസ് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പം അതിനെ ബഹുജന ആശയവിനിമയങ്ങളെന്നും പറയാറുണ്ട്. അപ്പോൾ മാസ് മീഡിയ തന്നെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻസ്. ഇറ്റ് ഹാസ് ബിക്കം എ വെരി ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ലൈഫ്. ഇന്ന് നമുക്ക് ഇങ്ങനൊരു മീഡിയ ഇല്ലാത്ത ഒരു ജീവിതം സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. കാരണം ഇപ്പോൾ ഒരു ഫോണില്ലാത്ത ആളില്ല. നമ്മൾക്ക് എല്ലാവരുടെയും നമ്പറുകൾ നമ്മൾ ആ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ എന്താവശ്യത്തിനും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നു ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം. ഒരു പ്ലംബറെ വിളിക്കണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ ഫോൺ നമ്പർ ഉണ്ടാകും, അവരെ കോണ്ടാക്റ്റ് ചെയ്യാം. അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നമ്പർ, നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ വർക്ക് എന്ന് പറയുമ്പോൾ മിക്ക കാര്യങ്ങളും നമ്മൾ ഫോണിലാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്, അതുപോലെ കമ്പ്യൂട്ടർ. ഇനി ഇതെല്ലാം ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും, അതില്ലാതെ ജീവിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇനിയിപ്പോൾ ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗ്ലോബലൈസേഷൻ കാലം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായത്. പിന്നെ റേഡിയോ ഉണ്ട്, റേഡിയോ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ, റേഡിയോ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അതുമായി ലിങ്ക് ചെയ്ത്, അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് ആഗോളവൽക്കരണം വന്നപ്പോഴാണ്, ടെക്നോളജി കൂടുതൽ ഡെവലപ്ഡ് ആയപ്പോഴാണ്, നമ്മുടെ ജോലി ഐ ടി ഫീൽഡുമായി റിലേറ്റഡ് ആയപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ആവശ്യകത ഉണ്ടായത്. ഇറ്റ് കീപ് ഇൻ ടച്ച് വിത്ത് റിയാലിറ്റി. ഈ മാസ് മീഡിയ, നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ആ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ അറിവ് കിട്ടുകയാണ്. അവിടെ ഇങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ റിയാലിറ്റി, യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്,
ഈ ലോകമെമ്പാടും എന്ത് സംഭവിക്കുന്നു, നമുക്ക് നമ്മുടെ രാജ്യത്തിലെ ഒരു കോണിലിരുന്നു കൊണ്ട് ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ പത്രങ്ങളിലൂടെയോ നെറ്റിലൂടെയോ ഒക്കെ സെർച്ച് ചെയ്ത് നമുക്കത് അറിയാൻ സാധിക്കും. മാസ് മീഡിയ ഓൾസോ ഇൻക്ലൂഡ് ടെലികമ്മ്യൂണിക്കേഷൻസ് ഇൻ്റർ കണക്ടിവിറ്റി ത്രൂ സെൽ ഫോൺസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സെൽഫോണിലൂടെയും അതുപോലെ പരസ്യങ്ങൾ നമുക്കൊരുപാട് കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ മാസ് മീഡിയയിൽ സെൽഫോണും പരസ്യങ്ങളും ഒക്കെ മാസ് മീഡിയയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി അടുത്തത് മാസ് മീഡിയയും സൊസൈറ്റിയും, അല്ലെങ്കിൽ മാസ് മീഡിയയും സോഷ്യോളജി എന്നും പറയാം. മാസ് മീഡിയയും സോഷ്യോളജി എന്ന് പറയുമ്പോൾ അത് മാസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഇത്ര എക്സ്പാൻഡ് ചെയ്തത്. ദർ ആർ മെനി ആസ്പെക്ട്സ് ടു ദ എക്സ്പാൻഷൻ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യവും നമുക്ക് അറിയില്ലായിരുന്നു. അതെങ്ങനെയാണ് ഈ പ്രാധാന്യം, ഈ വ്യാപനം, ആശയവിനിമയത്തിൻ്റെ വ്യാപനം എങ്ങനെയാണ് സംഭവിച്ചത്? അതിന് പല വശങ്ങളുണ്ട്. 4 വശങ്ങളാണ് ഇവിടെ പ്രധാനമായും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തത് ഫസ്റ്റ് ദ സ്ട്രക്ചർ ആൻഡ് കണ്ടൻറ്റ് ഓഫ് മാസ് മീഡിയ. ഇപ്പോൾ മാസ് മീഡിയ എന്ന് പറയുമ്പോൾ പൊതു സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉള്ളടക്കം എന്തായിരിക്കും, അതിൻ്റെ ഘടന എന്തായിരിക്കും, നമ്മുടെ സാമ്പത്തിക വ്യതിയാനങ്ങൾ, രാഷ്ട്രീയ തലങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ, സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ പശ്ചാത്തലങ്ങളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ പറയുന്നത്. സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക കോണ്ടെക്സ്റ്റിലെ മാറ്റങ്ങൾ, ഇതാണ് ഇത് ഈ പത്രങ്ങളിൽ. ഇപ്പോൾ ഒരു പത്രം തുറന്നു നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ സാമ്പത്തിക തലത്തിലെ കർഷകരുടെ സമരത്തെക്കുറിച്ചും, അല്ലെങ്കിൽ ഇനി രാഷ്ട്രീയ തലങ്ങളാണെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിയമസഭയിൽ നടന്ന പ്രശ്നങ്ങൾ, ബഡ്ജറ്റ് അവതരണത്തെക്കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ സോഷ്യലാണെങ്കിലും കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നടക്കുന്ന നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ഫാമിലിയിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മതപരമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ പ്രശ്നങ്ങൾ തന്നെയാണോന്നില്ല, നല്ല കാര്യങ്ങളും, ഇതൊക്കെയാണ് മീഡിയയുടെ കണ്ടൻ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു സ്ട്രക്ചറും കണ്ടൻറ്റും മാസ് മീഡിയയിൽ ഉൾപ്പെടുത്തുന്നത്? ഈ അത് ഷേപ്പ് ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ ദ ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റുകളാണ്. ഇനി അതിനൊരു ഉദാഹരണം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ, ഫോർ ഇൻസ്റ്റൻസ് വി സീ ഹൗ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്, ഒരു കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കാഴ്ചപ്പാട് നമ്മുടെ ഡെവലപ്മെൻറ്റിൽ, ആൻഡ് ഇറ്റ്സ് വിഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ മീഡിയ ഇൻ ദ ഫസ്റ്റ് ഡെക്കേഡ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ആ കാലഘട്ടത്തിലുള്ള പത്രങ്ങളിലും റേഡിയോയിലും അതിൻ്റെ കണ്ടൻറ് എന്തായിരുന്നു? പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചായിരുന്നു. ഗവൺമെൻറ് എടുത്ത പുതിയ നയം ഇതാണ്, പദ്ധതി ഇതാണ്, കർഷകരുടെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ഈ കാര്യങ്ങളാണ് അതിൻ്റെ കണ്ടൻറ്റായിട്ടുണ്ടായിരുന്നത്. അപ്പം അന്നത്തെ പശ്ചാത്തലത്തിൽ അതായിരുന്നു മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്, മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആ കോണ്ടെക്സ്റ്റിൽ ആ കാര്യങ്ങളായിരുന്നു. ഉദാഹരണത്തിന് സ്വാതന്ത്ര്യാനന്തര ആദ്യ കാലഘട്ടത്തിൽ, ആ ഒരു ദശകങ്ങളിൽ നിന്നുള്ള ആ 10 ഇയേഴ്സിൽ കേന്ദ്രവും ഭരണകൂടവും അതിൻ്റെ വികസന കാഴ്ചപ്പാടും, അതാണ് മാധ്യമങ്ങളുടെ കണ്ടൻ്റായിട്ട് ഉണ്ടായത്. പിന്നെ അതിലായിരുന്നു, എപ്പോൾ നോക്കിയാലും അതിൽ റേഡിയോയിലൊക്കെ വരുന്നത് ഈ കാര്യങ്ങൾ മാത്രമായിരുന്നു. ആൻഡ് ഹൗ ഇൻ ദ പോസ്റ്റ് 1990s പീരീഡ് ഓഫ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണ കാലഘട്ടം വന്നപ്പോൾ മാർക്കറ്റിനെ കുറിച്ചാണ്, മാർക്കറ്റിൽ വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ കമ്പോളത്തിൻ്റെ പങ്ക്, ഇതിനെക്കുറിച്ചാണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്കതിങ്ങനെ പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം, അല്ലെങ്കിൽ ലിബറലൈസേഷൻ പോളിസികൾ, ഇതൊക്കെയാണ് നമ്മുടെ പേപ്പറിലും റേഡിയോയിലും ഒക്കെ ടെലിവിഷനിലൊക്കെ കണ്ടൻറ്റായിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ, അപ്പോൾ കണ്ടൻറ്റ് നിശ്ചയിക്കുന്നത് എന്താണ്? ആ കാലഘട്ടത്തിലെ സാമൂഹ്യ, രാഷ്ട്രീയ, എക്കണോമിക്, സാംസ്കാരിക പശ്ചാത്തലങ്ങൾ. ഇനി സെക്കൻഡ്, ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സൊസൈറ്റീസ് ഡയലറ്റിക്കൽ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ബന്ധം മാസ് മീഡിയയും സമൂഹം, അത് നമുക്ക് ഒരു കോൺട്രഡിക്ടറിയാണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സമൂഹം ആണ് നിശ്ചയിക്കുന്നത്, സമൂഹത്തിൻ്റെ അന്നത്തെ കണ്ടൻറ്റാണ്, കോണ്ടെക്സ്റ്റാണ്. കണ്ടൻറ്റ് എന്താണ്, പത്രത്തിലെ കണ്ടൻറ്റ് എന്താണ്, റേഡിയോയിലെ വിഷയം എന്താണെന്ന് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദ നേച്ചർ ആൻഡ് റോൾ ഓഫ് മാസ് മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സൊസൈറ്റി, അതായത് സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വഭാവവും പങ്കും ഒക്കെ
അവരുടെ സമൂഹമാണ് നിശ്ചയിക്കുന്നത്. അതേപോലെ തിരിച്ചും ആ സമൂഹത്തെ സ്വാധീനിക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഫാർ റീച്ചിങ് ഇൻഫ്ലുവൻസ് ഓഫ് മാസ് മീഡിയ ഓൺ സൊസൈറ്റി. ഇപ്പം മാസ് മീഡിയ, ഇപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു ഫോൺ അഡിക്റ്റായി മാറിയത്, നെറ്റ് അഡിക്റ്റായി മാറിയത്, അതുപോലെ തന്നെ ആ മാസ് മീഡിയയാണ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറാൻ സഹായിക്കുന്നത്. അപ്പോൾ സെയിം ടൈം ഫാർ റീച്ചിങ് ഇൻഫ്ലുവൻസ് ഓഫ് മാസ് മീഡിയ ഓൺ സൊസൈറ്റി, സൊസൈറ്റിയെ ആളുകളെയും മാസ് മീഡിയ സ്വാധീനിക്കുന്നു. അപ്പം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്വാധീനിക്കുന്നു. മാസ് മീഡിയ ഉണ്ടാകുന്നത് തന്നെ ജനങ്ങളുടെ, സൊസൈറ്റിയുടെ ആ ഒരു നേച്ചർ അനുസരിച്ചിട്ടാണ്. അതുപോലെ മാസ് മീഡിയ ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് പലപ്പോഴും സമൂഹത്തെയും വളരെയധികം മാറ്റാൻ സഹായിക്കുന്നു. ഇനി മൂന്നാമത്തെ പോയിൻ്റ്, തേർഡ്, മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് മാസ് മീഡിയ എന്ന് പറയുന്നത് മറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ലെറ്റർ അങ്ങനെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഒരു ഇൻഫോർമൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ധാരാളമുണ്ട്. പക്ഷേ ഈ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൊതുജനത്തോട് സംവേദിക്കുമ്പോൾ കുറേ സ്ട്രക്ചറുണ്ട്, ഫോർമലായിട്ട് അതൊരു സംഘടന രൂപീകരിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. സോ ഇറ്റ് റിക്വയർ എ ഫോർമൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ടു മീറ്റ് ലാർജ് സ്കെയിൽ ക്യാപിറ്റൽ. ഇതുണ്ടാക്കാൻ ഒരു പത്രം തുടങ്ങണമെങ്കിൽ ഒരുപാട് പണം വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ടാക്കണം. അതുമാത്രമല്ല, അതുണ്ടാക്കാനുള്ള ആളുകൾ, അതിൻ്റെ ലേബേഴ്സ്, അതിൻ്റെ പ്രിൻറ്റിങ് മെഷീൻസ്, അപ്പം മാനേജ്മെൻറ്റ് ഡിമാൻഡ്സ് എന്തൊക്കെയാണ്, അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒരു ഫോർമൽ സ്ട്രക്ചറിൽ സംഘടിപ്പിക്കണം. അപ്പോൾ ആശയവിനിമയ മാർഗ്ഗങ്ങളിൽ നിന്ന്, സാധാരണ ആശയവിനിമയ മാർഗ്ഗങ്ങളിൽ നിന്ന് ബഹുജന ആശയവിനിമയം വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. വൻതോതിലുള്ള വലിയ ബിഗ് ക്യാപിറ്റൽ വേണം, പ്രൊഡക്ഷൻ വേണം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അത് ചെയ്യാനുള്ള അവരുടെ കാര്യങ്ങൾ, അവരുടെ ശമ്പളം, അവരുടെ റിക്വയർമെൻറ്റ്, ഫെസിലിറ്റീസ്, ഇതെല്ലാം തന്നെ കൊടുക്കുന്നതിന് ഒരു ഔദ്യോഗിക ഘടനാപരമായ ഓർഗനൈസേഷൻ, ഫോർമൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആവശ്യമാണ്. ഇനി ഇവിടെ സ്റ്റേറ്റ് ആൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഹാവ് ദ മേജർ റോൾ ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് മാസ് മീഡിയ. അതുമാത്രമല്ല, സ്റ്റേറ്റ് ഇടപെടും, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇതെങ്ങനെയാണ്, മാർക്കറ്റിൽ ഈ പത്രം മാർക്കറ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു പ്രൊഡക്റ്റാണ് പത്രം. അപ്പോൾ പ്രൊഡക്റ്റിൽ ആളുകൾ വായിക്കണം, അത് ആളുകൾ വായിക്കാൻ രസകരമായ കാര്യങ്ങൾ. ഈ സ്ത്രീജനങ്ങൾ എന്താണ് പത്രത്തിൽ നോക്കുന്നത്, കുട്ടികൾ എന്താണ് നോക്കുന്നത്, പുരുഷന്മാരെന്താണ് നോക്കുന്നത്. ഇനി സാധാരണ ഒരു വലിയ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാർ പത്രത്തിൽ എന്താണ് തിരയുന്നത്, അതനുസരിച്ച് വേണം വിപണിയിലേക്ക് അത് ഇറക്കാൻ. ഇപ്പോൾ ഇൻഫോർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴത്തെ പത്രം ഒരു തന്ത്രമായിട്ട് എടുക്കുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറയും, വിവരങ്ങളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റുള്ള ഒരു പാചകക്കുറിപ്പോ അല്ലെങ്കിൽ ഒരു നർമ്മ രസകരമായ ഒരു ലേഖനമോ, അല്ലെങ്കിൽ ചില സമയത്ത് ചില ഇത് അതിലൊക്കെ ഒരു ചില പേജുകളിൽ കുട്ടികളുടെ പദപംക്തി, പസിൽസ് ഇങ്ങനെയുള്ളതൊക്കെ, അല്ലെങ്കിൽ സിനിമാ കോളങ്ങൾ, അല്ലെങ്കിൽ നല്ല നല്ല പരസ്യങ്ങൾ കണ്ടാൽ അട്രാക്റ്റ് ചെയ്ത് ആരും നോക്കിപ്പോകുന്ന ചില പരസ്യങ്ങൾ, ജ്വല്ലറിയുടെ പരസ്യങ്ങൾ, സ്ത്രീകളെ അട്രാക്റ്റ് ചെയ്യുന്ന ചില പരസ്യങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റേറ്റിൻ്റെ ഇടപെടൽ തീർച്ചയായും ഉണ്ടായിരിക്കും, അതൊരു സെൻസറിങ് പോലെ, കാരണം സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി മാസ് മീഡിയ ഫങ്ഷൻസ് ത്രൂ വെരി large organization with major investment and large body of employees. അപ്പോൾ മാസ് മീഡിയ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു, നിക്ഷേപം വേണം, ജീവനക്കാർ വേണം, സംഘടന വേണം. ഇതല്ലാതെ വെറുതെ ഒന്നും ഒരു മാസ് മീഡിയ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇനി നാലാമത്തത്, ഇത് പ്രേക്ഷകർ, ഓഡിയൻസ് എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ ഒരേ ഇൻട്രസ്റ്റോടെ ഈ മാസ് മീഡിയ സ്വീകരിക്കുന്നില്ല. There are sharp difference between how easily different section of people can use mass media. ഇപ്പോൾ ടെലിവിഷൻ സാധാരണക്കാർക്ക് ഇപ്പോൾ എത്തിയത് ഇപ്പോഴാണ്. അതിനു മുമ്പ് സാധാരണക്കാരുടെ വീടുകളിലൊന്നും ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് പത്രങ്ങൾ പോലും വാങ്ങിക്കാത്ത ആളുകൾ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ രാജ്യത്ത് പല ഭാഗത്തിൽ അക്ഷരാഭ്യാസമില്ലാത്ത ആൾക്കാർ ഇന്നും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ
there are some sharp difference between how easily different section of people can use mass media. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഫോണിൻ്റെ കാര്യമാണെങ്കിലും ഇൻ്റർനെറ്റിൻ്റെ കാര്യമാണെങ്കിലും പത്രത്തിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ ഈ കുറേ വിഭാഗങ്ങൾ ഇത് ഉപയോഗിക്കാൻ കഴിയാത്തവരുണ്ട്. അപ്പോൾ വിവിധ വിഭാഗങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കഴിയുന്നവരുണ്ട്, കഴിയാത്തവരുണ്ട്. ഇനി അടുത്ത വീഡിയോയിലെ മാസ് മീഡിയ ബിഫോർ ഗ്ലോബലൈസേഷൻ, അതായത് നമ്മുടെ ഭാരതം കോളനി വൽക്കരിച്ച സമയത്ത്, കോളനി വാഴ്ച കാലത്ത്, പിന്നെ അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഒക്കെ എങ്ങനെ ആയിരുന്നു നമ്മുടെ മാസ് മീഡിയയും കമ്മ്യൂണിക്കേഷൻസ് നടത്തിയത് എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം. താങ്ക് യു.